സത്യം പറഞ്ഞാൽ ജിബും ക്രെയിനും തമ്മിലുള്ള വ്യത്യാസം പോലും എനിക്കറിയില്ലായിരുന്നു. കാരണം ഐ വാസ് ലീസ് ബോദേർഡ് അബൌട്ട് ഇറ്റ്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഞാനൊരു ഫിലിം മേക്കർ ആവുക എന്നുള്ളത് ഉണ്ടായിരുന്നേയില്ല. ഞാൻ എന്ന് പറയുന്ന ചലച്ചിത്രകാരൻ, സിനിമ ആസ്വാദകൻ എന്ന് വേണേൽ പറയാം, ചലച്ചിത്രകാരന് ശേഷം ഉണ്ടായതാണ്. സിനിമ ആസ്വാദകൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഞാനെന്ന് പറയുന്ന വായനക്കാരൻ പൂർണ്ണരൂപം പ്രാപിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു എന്നെപ്പറ്റുള്ളൊരു നിരീക്ഷണം. ചോദിച്ചു തനിക്ക് തോന്നി എന്താ പേടിയാണോ എന്ന് ചോദിച്ചു. ആ പേടിയാണോ എന്ന് ചോദിച്ചതിൽ നിന്നാണ് ഞാൻ വളരെ യാദൃശ്ചികമായി, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന്, ഒന്ന് സിനിമയെക്കുറിച്ച് ഒന്നും അറിയാതെ എഴുത്തുകാരനായതുപോലെ തന്നെ ഒരു ആക്സിഡൻ്റൽ ഡയറക്ടർ അവിടെ ജനിക്കുകയായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ അർജന്റീന കഴിഞ്ഞപ്പോൾ ആടുത്തൊക്കെ ചിലപ്പോൾ അറ്റംപ്റ്റ് ചെയ്തിരുന്നിരിക്കാം. പക്ഷേ ഈ വാശിപ്പുറത്താണ് ഒന്നും കൂടെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ പ്രൂവ് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഒരു നല്ല സിനിമ ചെയ്തു എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കും. ആ ഒരു വാശിയുടെ പുറത്താണ് ഞാനും വാശിക്കും വീണ്ടും ഒരു സിനിമ കൂടി ചെയ്യാൻ തീരുമാനിക്കും. ഇതിനൊപ്പം കൺഗ്രാറ്റ്സ്, 2020 ആദ്യത്തെ ഒരു ഹ്യൂജ് സക്സസ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം മലയാളത്തിലൊരു ഗംഭീര ത്രില്ലർ എന്നുള്ള രീതിയിൽ അഞ്ചാം പാതിര വരുന്നു. അഞ്ചാം പാതിര ഏതെങ്കിലും തരത്തിൽ മിഥുൻ എന്ന് പറയുന്ന ഫിലിം മേക്കർക്ക് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഡയറക്ടോറിയൽ സിഗ്നേച്ചർ വേണം എന്നുള്ളൊരു ഡിമാൻഡോ ആഗ്രഹമോ അങ്ങനെ കൂടി ഒരു അജണ്ട ഉണ്ടോ ശരിക്കും ഇതിന് മിഥുവിന്? ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ ഇതിനു മുൻപ് ഞാൻ അറ്റംപ്റ്റ് ചെയ്ത സിനിമകളെല്ലാം തന്നെ, എഴുത്തുകാരനായിട്ടും സംവിധായകനായിട്ടും ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത സിനിമകളെല്ലാം തന്നെ ഹ്യൂമറിൻ്റെ പല പല ഡെറിവേറ്റീവ്സ് ആയിരുന്നു. അറിയാം, ഓം ശാന്തി ഓശാൻ റൊമാൻറ്റിക് കോമഡിയാണ്, പിന്നെ നമ്മൾ നോൺ സെൻസിക്കൽ ഹ്യൂമറിലേക്ക് വന്നു ആടിൽ, ആൻ മരിയ വന്നപ്പോഴത്തേക്കും അത് ഫീൽ ഗുഡ് കോമഡി ഫിലിമായി, പിന്നെ ഈ പറഞ്ഞ പോലെ അലമാരയുണ്ട്, ആട് ടു ഉണ്ട്, അർജൻറ്റീന ഫാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും ഇതിലെല്ലാം ഹ്യൂമർ മുൻപന്തിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഹ്യൂമറിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളാണ്, പലതരം ഡെറിവേറ്റീവ്സാണെന്നേ ഉള്ളൂ. പക്ഷേ അഞ്ചാം പാതിരയിലേക്ക് വന്നപ്പം ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എല്ലാവരോടും ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, എനിക്ക് ത്രില്ലേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ തുടക്കത്തിൽ വന്ന് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന സിനിമകളൊക്കെ ത്രില്ലേഴ്സായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ ആദ്യം സംഭവിച്ചു പോയത് ഓം ശാന്തി ഓശാനയാണ്. ഞാൻ എഴുതിയതിലെ, ആലോചിച്ചതിലെ ഏറ്റവും ലൈറ്റായിട്ടുള്ള സിനിമയാണ് ഓം ശാന്തി ഓശാന. ഏറ്റവും എളുപ്പത്തിൽ എഴുതിയതും ഓം ശാന്തി ഓശാനയാണ്. അപ്പോൾ ആ സിനിമ സംഭവിച്ചതുകൊണ്ടും നമ്മുടെ ചില ഡയലോഗുകൾക്ക് തിയേറ്ററിൽ കൈയടി വീണതുകൊണ്ടും ആളുകൾ നല്ല ഹ്യൂമറായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞതുകൊണ്ടും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ ആ ഹ്യൂമറിൻ്റെ ട്രാക്ക് പിൻപറ്റി തുടർന്നുള്ള സിനിമകൾ ചെയ്തത്. പക്ഷേ അപ്പോഴും എന്നിലെ ഒരു വലിയ ത്രില്ലർ സ്നേഹി. ഞാൻ അപ്പോഴും വായിച്ചുകൊണ്ടിരുന്നതും ത്രില്ലേഴ്സാണ്, കണ്ടുകൊണ്ടിരുന്നതും ത്രില്ലേഴ്സാണ്, പക്ഷേ ചെയ്തുകൊണ്ടിരുന്നത് പറ്റ കോൺട്രാസ്റ്റിലുള്ള ഹ്യൂമർ സബ്ജക്റ്റുകളാണ്. അപ്പം അർജൻറ്റീന ഫാൻസ് എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ ഈ സബ്ജക്റ്റ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് ഞാനിങ്ങനെ ലോക്ക് ചെയ്ത് ഇതിൻ്റെ എഴുത്തിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞ് ഇതിലേക്ക് ഷൈജു ഖാലിദൊക്കെ റോബ്ഡിൻ ആയി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും അസോസിയേറ്റുകളോടൊക്കെ പറഞ്ഞു എൻ്റെ കരിയറിലെ ഒരു രണ്ടാം ഘട്ടം തുടങ്ങുകയാണ്. നമ്മളത് പബ്ലിക്കലി ആരോടും അനൗൺസ് ചെയ്തില്ല. കാരണം ഡെഫിനറ്റ്ലി ഹ്യൂമറിൻ്റെ ആകെ രണ്ടോ മൂന്നോ ഹ്യൂമർ ഡയലോഗുകളെ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അതും പ്യുവർലി സിറ്റുവേഷനായിട്ടുള്ള രണ്ട് മൂന്ന് ഹ്യൂമർ ഡയലോഗുകളാണ്. ബാക്കിയെല്ലാം ഞാനിതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത, എന്നിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ചേരുവകൾ നിറഞ്ഞ ഒരു തിരക്കഥയാണ്. അപ്പം ഇത് ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ മനസ്സിലുണ്ടായിരുന്നു, ഇത് സ്വീകരിക്കപ്പെട്ടാൽ മറ്റൊരു തരത്തിൽ ഞാൻ എന്നെ തന്നെ ഇൻഡസ്ട്രിക്കുള്ളിൽ അടയാളപ്പെടുത്തുന്നുള്ള ഒരു സ്വകാര്യമായ ആത്മവിശ്വാസം എന്നൊക്കെ പറയുകയും അതുണ്ടായിരുന്നു മനസ്സിൽ. ഇപ്പം ഇനി ഇത് പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ, പരാജയപ്പെട്ടിരുന്നാൽ പോലും അയാൾ വ്യത്യസ്തമായൊരു സംഭവം അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് പരാജയപ്പെട്ടതെങ്കിലും ആൾക്കാർ പറയുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഇത് ഇത്ര വലിയ വിജയമാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഈ ത്രില്ലർ, ഇപ്പം നമുക്കറിയാം ത്രില്ലർ സിനിമ ഗണത്തിൽ വരുന്ന സിനിമകൾക്ക് ഈ മറ്റ് ഇപ്പം ആട് പോലൊരു സിനിമ, ഇപ്പോൾ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനറിൻ്റെ ഒരു വിജയവ്യാപ്തി പലപ്പോഴും ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അത് വളരെ കുറഞ്ഞാണുള്ളത്. അപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഒരു ജോണർ മിക്സ് ആയിരിക്കണം, ത്രില്ലർ കൂടി ഉള്ള അല്ലെങ്കിൽ ത്രില്ലിംഗ് എലമെൻ്റ് കൂടിയുള്ള സിനിമ അല്ല. എന്തായിരിക്കും അഞ്ചാം പാതിരയുടെ ഈ ഒരു ഹ്യൂജ് സക്സസ്സിനുള്ള ഒരു റീസൺ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പം ആളുകൾ അഞ്ചാം പാതിരയോട് കൂട്ടിച്ചേർത്ത് വായിക്കുന്ന പേരുകൾ, ഇതിനു മുൻപ് വന്ന മെമ്മറീസ് ഉണ്ട്, ദൃശ്യമുണ്ട്, പിന്നെ ഒരുപാട് സീനിയറായിട്ടുള്ള സിനിഗോവസ് ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് എന്ന് പറയുന്ന സിനിമയോട് കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ട്. അതൊക്കെ സന്തോഷം. അപ്പോഴും ഇപ്പം താങ്കൾ ചോദിച്ചതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഫാമിലി ഡ്രാമ ഉണ്ടാവാം, അതിനോടൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ത്രില്ലർ എന്നുള്ളൊരു പേര് നമ്മൾ ആഘോഷിക്കപ്പെട്ട ത്രില്ലേഴ്സുണ്ടായിട്ടുള്ളത്. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമുക്കറിയാം ഓൺലൈൻ സിനിമ കാണൽ വളരെയധികം കൂടി, ആമസോണിൻ്റെയും നെറ്റ്ഫ്ലിക്സിൻ്റെയും വരവോടുകൂടി സീരീസുകൾ എന്ന് പറയുന്നത് വളരെ സർവത്ര പോപ്പുലറായി. ഇപ്പം ഞാൻ തന്നെ മെമ്പറായിട്ടുള്ള ഒരുപാട് ഓൺലൈൻ ഗ്രൂപ്പുകളിൽ നിരന്തരം സീരീസുകൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം മണി ഹൈസ്റ്റ് ആയിരിക്കാം, ട്രൂ ഡിറ്റക്റ്റീവ് ആയിരിക്കാം, ഗെയിം ഓഫ് ത്രോൺസ് ആയിരിക്കാം,
ഇപ്പോൾ മിസ്റ്റർ റോബോട്ട് ആയിരിക്കാം, അങ്ങനെ നമ്മൾ ഞാൻ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ സീരീസുകൾ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു തലമുറ ഡെഫിനറ്റ്ലി കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ, അതായത് പ്യുർ ത്രില്ലറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അപ്പം സൈക്കോ ത്രില്ലർ, സൗ ത്രില്ലറിൻ്റെ എന്ത് ഡെറിവേറ്റീവ് ആവും, പ്യുർ ആയിട്ടുള്ള ത്രില്ലേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത്രയും പോപ്പുലാരിറ്റി ഉണ്ടല്ലോ ആളുകൾക്കിടയിൽ, അത് ഓൺലൈനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്വീകാര്യത അല്ല എന്നുള്ളത് രാക്ഷസൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലായി. കാരണം വളരെ ചുരുങ്ങിയ തിയേറ്ററിൽ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം രണ്ടാം വാരമായപ്പോഴേക്കും 100+ തിയേറ്ററുകളിലേക്ക് എക്സ്പ്ലോർ ചെയ്തൊരു സിനിമയായിരുന്നു. മാത്രമല്ല ഗംഭീര തിയേറ്റർ അനുഭവം എന്ന് കണ്ടിറങ്ങിയ എല്ലാവരും, ഞാനുൾപ്പെടെ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലായി പ്യുർ ത്രില്ലറിൻ്റെ ഓഡിയൻസ് ഇവിടെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ല നല്ല സിനിമ, ഞാനല്ല മറ്റാരാണെങ്കിലും, ചെയ്യേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ ഈ ഓഡിയൻസ് എല്ലാം തിയേറ്ററിലേക്ക് വരാൻ, അവരുടെ എക്സ്പെക്റ്റേഷനെ മാച്ച് ചെയ്യുന്നൊരു ത്രില്ലർ. കാരണം ഇപ്പോൾ നമ്മളിപ്പം അപ്പോൾ അങ്ങനെ ഒരു ഓഡിയൻസിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അഞ്ചാം പാതിരി ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇതിൻ്റെ ഒരു ഒരു പകുതി കൂടി ഉണ്ടായിരുന്നു. കാരണം എല്ലാ സീനുകളും വിശദീകരിച്ചിട്ടുള്ള, എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ബാക്ക് സ്റ്റോറീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള, ഒരു ലൂപ്പ് ഹോളുകൾ പോലും പ്രേക്ഷകന് മനസ്സിലാവാതെ പോകരുതെന്ന് നിർബന്ധമുള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഷൈജു ഖാലിദിൻ്റെ കൂടെ പറയുമ്പോഴത്തേക്കും ഷൈജു ഖാലിദിനോട് പറഞ്ഞത്, എടോ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പടം എവിടെ പോയി നിൽക്കടും, എടോ അതൊക്കെ പറഞ്ഞാൽ മതി, ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹവും ഈ പറഞ്ഞ പോലെ നല്ല സിനിമകളും നല്ല ത്രില്ലേഴ്സും തിരഞ്ഞുപിടിച്ച് കാണുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അറിയാം, മലയാളത്തിലെ ഈ സിനിമോട്ടോഗ്രാഫറാണ്. അപ്പോൾ അദ്ദേഹം ഒരു പ്യുർ ത്രില്ലർ അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ചെല്ലുന്നത്. ആഷിഖ് ഉസ്മാൻ നിർമ്മാതാവിൻ്റെ സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്, എനിക്കും പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത്, കുറെ പറഞ്ഞാൽ മതിയോടും, എല്ലാം നമ്മൾ വിശദീകരിക്കേണ്ട. അപ്പോൾ അവിടെ ഒരു സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് നടക്കുക. അങ്ങനെ ഞങ്ങൾ ഇത് വെട്ടിച്ചുരുക്കി. കുറേ പേര് ചേട്ടാ അവിടെ ഒന്നും മനസ്സിലായില്ലോ എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ കാരണം ഇതാണ്, ഇതെല്ലാം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ എന്നിരുന്നാൽ പോലും വളരെ ഒരു മൈനോറിറ്റിക്ക് മാത്രമേ ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ അൺക്ലിയർ ആയിട്ട് കിടക്കുന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയത്, ഇതെല്ലാം കുറേ ട്വിസ്റ്റുകളും ടേൺസും അൺഎക്സ്പെക്റ്റഡ് ഇവൻസും ഒക്കെ വരുന്നൊരു സ്ക്രീൻ പ്ലേ ആണ് അഞ്ചാം പാതിരി, കണ്ടു പറഞ്ഞു മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ലാസ്റ്റ് എഡിറ്റിംഗ് ടേബിളിൽ എത്തിയപ്പോഴത്തേക്കും ഇതെല്ലാം കഴിഞ്ഞ് എഡിറ്റർ സൈജു ശ്രീധരൻ പറയുകയാണ്, അപ്പോൾ എനിക്കും ആഷിഖ് ഉസ്മാനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആഷിഖ് ഉസ്മാൻ്റെ പേടി കണ്ടിട്ട് ഷൈജു ഖാലിദിനും, ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാവാണ്ട് പോവോ, പടം വേറെ കുറച്ച് ഓവർഹെഡ് പോവോ എന്നൊരു ആശങ്ക വന്നപ്പോൾ എഡിറ്റർ സൈജു ശ്രീധരൻ എന്നോട് പറയുകയാണ്, ഞാൻ ചിരിച്ചുപോയൊരു ഡയലോഗാണ്, ഇപ്പോൾ തൻ്റെ സ്ക്രിപ്റ്റിൽ ഭയങ്കര സ്പൂൺ ഫീഡിങ് കേട്ടോ, ഇതൊന്നും വേണ്ട, ഇതിന് ഇത്രയൊന്നും കൊടുക്കേണ്ട, ആൾക്കാർ ആലോചിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ, ചേടാ ഇതിപ്പോൾ നമ്മൾ ഇത് സ്പൂൺ ഫീഡിങ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എഡിറ്റർ ഇങ്ങനത്തെ ഒരു എഡിറ്റർ നമ്മുടെ ഇങ്ങനെ ഒരു അഭിപ്രായപ്പെടാൻ നടന്നത്, അദ്ദേഹം പറഞ്ഞത് അച്ചട്ടായി, ഈ സിനിമയിൽ ആളുകൾക്ക് മനസ്സിലാവായികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 10-12 വർഷം കൊണ്ട് നമ്മുടെ യുവതലമുറയിലെ, ഇപ്പോൾ മില്ലേനിയൽസ് ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന യുവതലമുറയിലെ സിനിമ സീരിയസ് സിനിമ വ്യൂവേഴ്സിനിടയിൽ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുവന്ന വിപ്ലവമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, സാറേ മെൻ്റലിസ്റ്റൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇതിന് പോകുന്നത്, എന്ത് സൈക്കോ ത്രില്ലറാണ് നിങ്ങൾ ഒരുക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ഒന്നറിയണമല്ലോ. കാരണം മെൻ്റലിസ്റ്റ് പോലും കണ്ട് ആ സീരീസ് മുഴുവൻ തീർത്തിട്ടാണ് ആളുകൾ നമ്മുടെ സിനിമ അനലൈസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇത് കേരളമാണ്, ഇത് സാക്ഷരതയുള്ള സ്ഥലമാണ്, മാത്രമല്ല ടെക്നോളജി ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ലോക സിനിമ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന ചലച്ചിത്ര മേഖലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം, റെവല്യൂഷൻസ് എല്ലാം ഒരു വിരൽത്തുമ്പിൽ കൊണ്ടു നടക്കുന്ന പ്രേക്ഷകരിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. വലിയ ചാലഞ്ചിനില്ല, ആട് പോലെ അല്ലെ ആൻമരിയ പോലെയുള്ള സിനിമയിൽ എവിടെയൊക്കെയോ ഒരു സ്വാതന്ത്ര്യം കൂടുതലുണ്ട്. യുക്തിയെ നമുക്ക് കുറെയൊക്കെ സിനിമാറ്റിക്കായി, സിനിമയുടെ യുക്തിയിലേക്ക് അതിനെ മാറ്റാം, സിനിമാറ്റിക് ആക്കാം എന്ന് വിശ്വസിപ്പിച്ചു കൊടുത്താൽ മതി. ഇവിടെ കുറച്ചുകൂടി യുക്തിഭദ്രമാവണം, തീർച്ചയായും കുറച്ചുകൂടി ശാസ്ത്രീയമാവണം. അവിടെ ഈ പറയുന്ന അങ്ങനെ പൂർണ്ണമായും സിനിമാറ്റിക്കായിട്ട് അല്ലെ ഒരു നമ്മൾ ഈ നോ ബ്രെയിനർ ഒക്കെ ചെയ്യുന്നത് പോലുള്ള സിനിമയാക്കി മാറ്റാൻ പറ്റില്ല എന്നുള്ളത്, അത്തരം ഒരു ബ്രില്യൻസിലേക്ക് എത്തണം, അങ്ങനെ സ്ക്രിപ്റ്റ് ഒരു പഴുതടച്ചതാവണം എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ക്രമീകരണം, അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് വലിയ കാര്യമായിട്ടുണ്ടായിരുന്നു. ഇതേ ചോദ്യം എന്നോട് ചാക്കോച്ചൻ തമാശയായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഏത് കൊറിയൻ ത്രില്ലറാണോ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് സ്പാനിഷ് ത്രില്ലേഴ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളതാണോ. അപ്പോൾ ഇതിനൊക്കെയുള്ള എനിക്കുള്ളൊരു മറുപടി, എൻ്റെ പ്രിപ്പറേഷൻ അടക്കം ചേർത്തുകൊണ്ടുള്ളൊരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്ന് പറയുന്ന ചലച്ചിത്രകാരൻ, സിനിമ ആസ്വാദകൻ എന്ന് വേണേൽ പറയാം, ചലച്ചിത്രകാരന് ശേഷം ഉണ്ടായതാണ്, സിനിമ ആസ്വാദകൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഞാനെന്ന് പറയുന്ന വായനക്കാരൻ പൂർണ്ണരൂപം പ്രാപിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു എന്നെപ്പറ്റുള്ളൊരു നിരീക്ഷണം. കാരണം ഡിഗ്രി ഫസ്റ്റ് ഇയർ കാലം തൊട്ട് ഞാൻ ഇംഗ്ലീഷ് തപ്പിപ്പെറുക്കി വായിക്കുന്നൊരു സമയം ഹാരി പോട്ടറാണ് ഞാൻ ആദ്യം വായിച്ചു തുടങ്ങുന്നത്. കാരണം അതിനപ്പുറത്തേക്കുള്ളൊരു വൊക്കാബുലറി എൻ്റെ അടുത്തില്ലായിരുന്നു, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികൾ അറിയാലോ. ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് ഞാൻ ഇതിൻ്റെ സഹായത്തോടു കൂടി, നല്ല ഡിക്ഷണറിയുടെയും ഒക്കെ സഹായത്തോടു കൂടി ഞാൻ വായിച്ചു തീർക്കുന്നത് ഹാരി പോട്ടർ സീരീസാണ്. അതിൽ നിന്നൊരു ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു ഗ്രിപ്പ് ഉണ്ടാക്കിയിട്ട് സെൻറ്റ് മേരീസ് കോളേജിൽ ലൈബ്രറിയിൽ നിന്ന് ഞാൻ സിഡ്നി ഷെൽഡറിലേക്ക് കടക്കുകയാണ്, അവിടെ നിന്ന് ജോഫറി ആർച്ചറിലേക്ക് കടക്കുന്നു. അങ്ങനെ ഞാൻ വായിച്ചു തീർത്തിട്ടുള്ള ഒരു കുന്നോളം ത്രില്ലർ പുസ്തകങ്ങളുണ്ട്. അപ്പം അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ത്രില്ലേഴ്സ് എഴുതാനുള്ള എൻ്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ. ട്രീറ്റ്മെൻ്റ് ഒക്കെ രണ്ടാമത്തെ കാര്യമല്ലേ, നമുക്കിതിനകത്ത് ഒറിജിനൽ ടെക്സ്റ്റ് വേണമല്ലോ ആദ്യം ഷൂട്ട് ചെയ്യണമെങ്കിൽ. ഇപ്പം എല്ലാവരും പറയും ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡ് ഗംഭീര, നമുക്കറിയാം ഗംഭീര ത്രില്ലറാണത്. അദ്ദേഹം തന്നെ ഈ ഹാക്കിങ്ങിനെ പറ്റിയും ഓൺലൈൻ ക്രൈമുകളെ പറ്റിയൊക്കെ ദ ഡിജിറ്റൽ ഫോട്ടോസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിഗംഭീര പുസ്തകമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഹാക്കിംഗ് ഒക്കെ മുഖ്യധാരാ സിനിമയിൽ ഒരു വലിയ ഡൈഹാർഡൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ ഡിജിറ്റൽ ഫോട്ടോസൊക്കെ വായിച്ചു തീർത്തിട്ടുണ്ട്. പിന്നെ ഫ്രെഡറിക് ഫോർസത്ത് എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റ് ഉണ്ട്, അയാളുടെ ദ ഡേ ഓഫ് ദി ഭയങ്കര ടൈറിംഗ് ആണ് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ. കാരണം നമുക്ക് അത്രയും താല്പര്യമുള്ളത് കൊണ്ട് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഡേ ഓഫ് ദി ചക്കാൾ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ ഒരു പക്ഷേ ഇവിടെ ആരും വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അത്രയും സമയമെടുക്കുന്നൊരു ഒരു എഴുത്തുകാരനാണ് അയാൾ. അപ്പോൾ അയാളുടെ പുസ്തകങ്ങൾ വേണമെങ്കിൽ ഏത് ഉറക്കത്തിലും ഞാൻ ചാടി എഴുന്നിട്ട് ബൈഹാർട്ട് പറയും. അപ്പം ഞാനെന്ന് പറയുന്ന ഒരു ത്രില്ലർ ആസ്വാദകൻ കണ്ടിട്ടുള്ള ഒരു ലോകമുണ്ട്. അത് ഒരുപാട് എഴുത്തുകാർ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ടുള്ള ഒരു ലോകമാണ്. അപ്പോൾ ആ ലോകത്ത് പ്രേക്ഷകനെ പരിഭ്രമിപ്പിക്കുന്ന, പ്രേക്ഷകനെ അമ്പരപ്പിക്കുന്ന ട്വിസ്റ്റുകളും ടേണുകളും, ഇപ്പോൾ ഡേവിഡ് ബാൽഡേഴ്സ് ഒക്കെ ആണെങ്കിലും നമ്മളൊക്കെ അവ ചിന്തിച്ച് തീരുന്നെടുത്ത് ട്വിസ്റ്റുകൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അത്ര ഇപ്പം മൈക്കേൽ ക്രൈറ്റൺ, അപ്പോൾ അദ്ദേഹം ജുറാസിക് പാർക്ക് എഴുത്തുകാരനായിട്ട് നമുക്ക് അറിയപ്പെടാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അല്ലാത്ത ത്രില്ലേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ സിനിമയിലേക്കാൾ ഒരു ജനറേഷൻ കൂടി മുൻപിലാണ് ഈ റൈറ്റേഴ്സിൻ്റെ പ്ലോട്ടിംഗ് എന്ന് ഞാൻ പറയും. അപ്പം ഞാനെന്ന് പറയുന്ന സിനിമാക്കാരനുണ്ടാവുന്നതിന് മുൻപ് ഞാനെന്ന് പറയുന്ന വായനക്കാരൻ അയാളുടെ ഒരു പൂർണ്ണരൂപം പ്രാപിച്ചിരുന്നു. അപ്പം ഒരു ത്രില്ലർ ഞാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും എന്നെ ആകർഷിച്ചിട്ടുള്ളത് ഇതിനു മുൻപ് ഞാൻ കണ്ട സിനിമകളായിരുന്നില്ല. ഞാൻ കണ്ട ഈ പറഞ്ഞ പോലെ ഞാൻ യൂഷ്വൽ സസ്പെക്ട്സിൻ്റെ ഭയങ്കര ഫാനാണ്, അങ്ങനെ സെവൻ്റെ ഫാനാണ്, എണ്ണം പറഞ്ഞ ഫൈറ്റ് ക്ലബിൻ്റെ ഫാനാണ്, എണ്ണം പറഞ്ഞ ത്രില്ലേഴ്സ് മുഴുവൻ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്, എൻ്റെ അടിസ്ഥാനമായി വർത്തിച്ചിട്ടുള്ളത് ഞാൻ വായിച്ചു തീർത്ത ഈ ത്രില്ലേഴ്സാണ്. ജോൺ ഗ്രിഷം അടക്കമുള്ള നോവലിസ്റ്റുകളാണ്. അപ്പോൾ അവരുടെ പ്ലോട്ടിങ്ങിൽ നിന്നാണ് ഞാൻ പഴുതടച്ച് എങ്ങനെയൊരു ഒരു തിരക്കഥ പ്ലോട്ട് ചെയ്യാന്നുള്ളത് ഞാൻ ആദ്യം പഠിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ എൻ്റെ പൂർണ്ണമായ ശ്രദ്ധ മുഴുവൻ ഞാൻ വായിച്ചു തന്ന ഞാൻ വായിച്ച എഴുത്തുകാർക്ക് പേരുദോഷമുണ്ടാക്കാത്ത രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു തിരക്കഥ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അവിടെ ഒരു മത്സര ബുദ്ധി കൂടി ഉണ്ടല്ലേ. ഇപ്പോൾ ത്രില്ലർ ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ത്രില്ലർ മലയാളത്തിൽ വരുമ്പോഴാണ് നമ്മൾ ആദ്യം തന്നെ അവൻ്റെ മൗലികത അന്വേഷിക്കുന്നത്. അപ്പം ഈ ചാക്കോച്ചൻ തമാശയ്ക്ക് പറയുന്നതാണെങ്കിൽ പോലും എല്ലാവരും അഞ്ചാം പാതി ഇറങ്ങുമ്പോഴും ഒരു ന്യൂനപക്ഷമെങ്കിലും ഈ സിനിമയുടെ ഒറിജിനൽ ഏതാണ് എന്ന് അന്വേഷിക്കാനുള്ള, അല്ല എന്നാൽ അതിന് അവർക്ക് അതിന് പറ്റുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് മലയാളത്തിൽ വന്ന ഏതെങ്കിലും ത്രില്ലർ ഇങ്ങനെ അഡാപ്റ്റഡ് ആവുന്നതോ അല്ലെങ്കിൽ അതിനെ അനുമതിയില്ലാതെ പകർത്തിയതോ അങ്ങനെ പലതരം വേർഷൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവാം. അതൊക്കെയുള്ള റീസൺ കൊണ്ടായിരിക്കാം ഒരു ത്രില്ലർ ഇറങ്ങുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒറിജിനൽ തേടി പോകാൻ പറയുന്നത്. ഈ അഞ്ചാം പാതിരയുടെ കാര്യം വരുമ്പോഴും ഒരുപക്ഷെ ആൾക്കാർക്കുള്ള, അല്ലെങ്കിൽ ഇത് ഏതാണ് ഇതിൻ്റെ ഒറിജിനൽ എന്ന്, ഇപ്പം ഇതിനോട് തന്നെ അല്ലേ ഇൻഡസ്ട്രി സർക്കിൾ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടില്ലേ. ഞാൻ ആക്ച്വലി നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ അത്രയും കൊറിയൻ സിനിമകൾ അത്രയും കണ്ടിട്ടുള്ള ആളല്ല. ഞാൻ നമ്മുടെ സിനിമ പാരഡൈസ് ക്ലബിലോ അല്ലെങ്കിൽ മൂവി സ്ട്രീറ്റിലോ ഒക്കെ വരുന്ന അത്രയ്ക്ക് ക്രിട്ടിക്കൽ റിവ്യൂസ് വരുന്ന മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്പാനിഷ് ത്രില്ലേഴ്സ് ആകെ ഞാൻ നാലോ അഞ്ചോ എണ്ണേ കണ്ടിട്ടുള്ളൂ. ഹോളിവുഡാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊരു ത്രില്ലർ എടുക്കുമ്പോഴും എൻ്റെ ത്രില്ലറിൻ്റെ ട്രീറ്റ്മെൻറ്റുകളിൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളുടെ എലമെൻസുകൾ വരാം. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരു സിനിമയുടെ അംശം കണ്ടെത്താൻ കഴിയില്ല. കാരണം അങ്ങനൊരു സാധനം ഉണ്ടാവില്ല. എന്നെ സ്വാധീനിച്ചിരിക്കുന്നത് സിനിമകളല്ല. മിഥുൻ എന്ന് പറയുന്ന റൈറ്ററാണല്ലോ സിനിമയുടെ കാര്യത്തിൽ. മിഥുൻ എന്ന് പറയുന്ന റൈറ്ററാണ് ആദ്യം വരുന്നത്. ഓം ശാന്തി ഓശാന പോലുള്ള ഒരു റോം കോം, അതിൻ്റെ ഒരു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് അത് ഹ്യൂജ് സക്സസ് ആകുന്നു. ശരിക്ക് സംവിധായകനാകാൻ ആഗ്രഹിച്ചിട്ട് എത്തിയിരുന്നതല്ലേ? അല്ല, ഒരിക്കലും അല്ല. കാരണം ഞാൻ ഇത് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഓം ശാന്തി ഓശാന ജൂഡി ഷൂട്ട് ചെയ്യുമ്പം എൻ്റെ പ്രധാന പരിപാടി രഞ്ജി പണിക്കർ ഫ്രീ ആകുമ്പോൾ അദ്ദേഹത്തോട് കത്തി അടിച്ചുകൊണ്ടിരിക്കുക. റോണക്സ് നമ്മുടെ മേക്കപ്പ് മാൻ നല്ലൊരു കഥ പറച്ചിലുകാരനാണ്, റോണക്സിൻ്റെ കൂടെ വെറുതെ കത്തി അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് ഒരു സീനൊക്കെ കഴിയുമ്പോൾ വെറുതെ സ്പോട്ട് എടുത്തെടുത്ത് പോയിട്ട് ഇത് സിനിമ പോലെ ആവുന്നുണ്ടല്ലോ എന്ന് മനസ്സിലൊന്നും കരുതുക. അത്രയുള്ളൂ. ഞാൻ ജൂഡ് എങ്ങനെയാണ് ഷോട്ട് എടുക്കുന്നതെന്നോ അതിലെ സാങ്കേതിക വശങ്ങൾ ചോദിച്ച് പഠിക്കാനോ ഒന്നും മെനക്കെട്ടില്ല. സത്യം പറഞ്ഞാൽ ജിബും ക്രെയിനും തമ്മിലുള്ള വ്യത്യാസം പോലും എനിക്കറിയില്ലായിരുന്നു. കാരണം ഐ വാസ് ലീസ് ബോതേർഡ് അബൌട്ട് ഇറ്റ്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഞാനൊരു ഫിലിം മേക്കർ ആവുക എന്നുള്ളത് ഉണ്ടായിരുന്നേയില്ല. അങ്ങനെ നിൽക്കുകയാണ് ഒരിക്കൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ ഒരു യാത്രാനുഭവം ഞാൻ കേൾക്കുകയും എന്നാൽ പിന്നെ വെറുതെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം, വെറുതെ ഒരു 15 മിനിറ്റ് ആൾക്കാർ വെറുതെ ഒന്ന് ചിരിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോഴും ഞാൻ മറ്റൊരു സംവിധാനം വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ വെറുതെ ഷോർട്ട് ഫിലിം നേരം പോക്കിന് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഈ കഥ അജുവിനോട് പറയുന്നു. അപ്പോൾ അജു ഈ ചെറിയ ഡ്രാഫ്റ്റ് വായിച്ചിട്ട് അജു പറഞ്ഞു ഇതിൻ്റെ ബാക്കി അത് ആടിൻ്റെ പ്രാഗരൂപമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബാക്കി ഇല്ലടയാ ഇതാണ്. അപ്പം ഇതിൻ്റെ ബാക്കി എവിടെ? ഞങ്ങളുടെ ബാക്കി ഇല്ലാതെ ഇതിവിടെ കഴിഞ്ഞു. അപ്പം ഇന്നൊരു കാര്യം ചെയ്യും, നീ ബാക്കിയുണ്ട്, ഞങ്ങളുടെ ബാക്കിയില്ല എന്നാൽ വിജയബാബുവിനോട് പറഞ്ഞു. വിജയബാബു ചിലപ്പോൾ ഇതിൽ അഭിനയിക്കാൻ തയ്യാറാവും.
ഞാൻ വിജയബാബുവിനോട് പോയിട്ട് കഥ പറഞ്ഞു. വിജയബാബു അപ്പോഴും എന്നോട് ചോദിച്ചു, സാജിദും ഉണ്ടായിരുന്നു സംവിധായകൻ, സാജിദ് ദേഹിയ, സാജിദ് ഉണ്ട്, ഇതിൻ്റെ ബാക്കി? അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ബാക്കിയില്ല, പറഞ്ഞു എന്നാ പറയും, ഇതിൻ്റെ ബാക്കിയുണ്ട്, നമുക്കൊരു സിനിമയാക്കാന്ന് പറഞ്ഞു. അപ്പോഴും ഞാനല്ല സംവിധായകൻ. ശരി, ഞാനിതിൻ്റെ അപ്പോഴുള്ള എൻ്റെ സോഴ്സുകളും എൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു ഒരു സ്ക്രിപ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഉണ്ടാക്കി അവതരിപ്പിച്ചു. അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും വർക്കായി. അപ്പോഴും ചോദിക്കുന്നത് ആര് സംവിധാനം ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ചോദിച്ചു, തനിക്ക് തുടങ്ങി എന്താ പേടിയാണോ എന്ന് ചോദിച്ചു. ആ പേടിയാണോ എന്ന് ചോദിച്ചതിൽ നിന്നാണ് ഞാൻ വളരെ യാദൃശ്ചികമായി, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന്, ഒന്ന് സിനിമയെക്കുറിച്ച് ഒന്നും അറിയാതെ എഴുത്തുകാരനായതുപോലെ തന്നെ ഒരു ആക്സിഡൻ്റൽ ഡയറക്ടർ അവിടെ ജനിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുമായിരുന്നു. ഒരിക്കലും എൻ്റെ ചാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നൊരു സിനിമയല്ലാണ്, എൻ്റെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു വേഷവുമല്ല ഒരു സംവിധായകൻ്റെ. അപ്പോഴും ഞാൻ വേറെ ഒരു സംവിധായകനോട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ പ്രൊജക്റ്റ് അല്പം നീണ്ടുപോയ ഗ്യാപ്പിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോഴും എന്നോട് പറഞ്ഞു, അറിയാത്ത പണിയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാത്ത പണിയാണ്, ചെയ്തു നോക്കാം. തിരക്കഥയും എനിക്ക് അറിയുന്ന പണിയായിരുന്നില്ല. എനിക്ക് വളരെ കൃത്യമായും ഇപ്പോൾ സാഹിത്യമൊക്കെ ഒരു സാഹിത്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളാണല്ലോ. ഈ സാഹിത്യ മേഖലയിൽ എനിക്ക് ആകെ കൃത്യമായിട്ട് അറിയുന്നൊരു പണി പ്രസംഗമാണ്. അത് ഞാൻ അതിഗംഭീരമായിട്ട് ഇന്നും ഞാൻ പറയും, എൻ്റെ സിനിമയേക്കാൾ എൻ്റെ തിരക്കഥയേക്കാൾ നല്ലത് എൻ്റെ പ്രസംഗങ്ങളാണ്. അപ്പം എനിക്കറിയാത്ത രണ്ട് പണികളിലേക്കാണ് ഞാൻ ഒരേ സമയം കാലെടുത്ത് വെച്ചത്. അപ്പം ഞാനെന്ന് പറയുന്ന സംവിധായകൻ ആക്സിഡൻ്റൽ സ്പൈ എന്നൊക്കെ പറയുന്ന പോലെ വളരെ യാദൃശ്ചികമായി ജനിച്ചൊരു ആളാണ്. പിന്നെ നനഞ്ഞിറങ്ങിപ്പോയി, ആട് വീണും പോയി, പിന്നെ പ്രൂവ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. ഡെഫിനറ്റ്ലി അങ്ങനെ ഒന്നും ഉണ്ടാവും, നമ്മൾ പിന്നാക്കം പോയി കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് വന്നേ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ആൻമരേജ് ചെയ്തത്. പിന്നെ ഞാൻ എഴുതുന്നത് ഞാൻ തന്നെ ചെയ്യുക എന്നുള്ള ലൈനിലേക്ക് വളരെ ഓട്ടോമാറ്റിക്കലി എത്തിപ്പെടുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് സംവിധാന രംഗത്തെത്തി ആക്സിഡന്റൽ ഡയറക്ടർ, ഇത് ചെയ്യാൻ പേടിയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഏറ്റെടുത്തു എന്നാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ ആട് എന്നുള്ളത് അതിഗംഭീരമായിട്ടൊരു കൺസെപ്റ്റായിട്ട് വരുന്ന, അതിൽ ഒരു ഭയങ്കര കാരിക്കേച്ചർ ഫീലായിട്ട് ഓരോ ക്യാരക്ടറിനെയും പ്രസന്റ് ചെയ്യുന്ന വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു തുടക്കമുള്ള ഒരു സിനിമ കൂടിയാണ്. പക്ഷെ ആ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കാതെ പോയതിന് കുഴപ്പ ആ സിനിമയ്ക്കും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ആടിൻ്റെ ഒരു കാലിടറിൽ അത് എങ്ങനെ സംഭവിച്ചാണ്? ഈ ഒരു റീസൻ്റാണ് ആക്സിഡൻ്റൽ ഡയറക്ടർ എന്നുള്ള റീസൻ്റ്? ഡെഫിനറ്റ്ലി ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ പാകപ്പിഴകളും ഉള്ളൊരു സിനിമയാണ് ആട്. ഒരു നോൺ സെൻസിക്കൽ സിനിമയെ നമ്മൾ അവതരിപ്പിച്ച കാലഘട്ടം കുറച്ച് മാറിപ്പോയി, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്ത രീതി പ്രേക്ഷകർക്ക് കിട്ടിയില്ല എന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ പാകപ്പിഴകളും കൂടി ആയപ്പോഴത്തേക്കും, ഇപ്പം ഒരുപാട് പേർക്ക് ആട് ടു ഇറങ്ങിയതിന് ശേഷവും പറയാറുണ്ട് ആട് വൺ ആണ് അവരുടെ ഫേവറേറ്റ് ഫിലിം എന്ന്. എന്നിരുന്നാൽ പോലും അതിൽ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഒരു സീൻ തീർക്കുക എന്നുള്ളൊരു സംവിധായകൻ, വ്യഗ്രതപ്പെടുന്നൊരു സംവിധായകൻ അയാളായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞ സമയത്ത് ചാർട്ടിങ്ങിലും ആ സീൻ തീർത്ത് രക്ഷപ്പെടുക, അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റോറി ടെല്ലർ എന്നുള്ള ലൈനിലേക്ക് ഞാൻ എന്നെക്കുറിച്ച് ഒരിക്കലും ആ സമയത്ത് ആലോചിക്കാൻ മാത്രം വളർന്നിരുന്നില്ല. കാരണം സംവിധാനം മോഹം മനസ്സിലില്ലായിരുന്നു, ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല, സിനിമയുടെ സാങ്കേതിക വശങ്ങൾ അറിയില്ലായിരുന്നു. സ്വാഭാവികമായും സിനിമയെപ്പറ്റി ഒന്നും അറിയാത്ത ആൾ എടുത്തു ചാടുമ്പോൾ സംഭവിക്കാവുന്ന എല്ലാ പോരായ്മകളും ആ സിനിമയ്ക്കുണ്ട് എന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ആട് ടു ചെയ്യണം തീരുമാനിക്കുന്ന മൊമെൻ്റ് എവിടെയായിരുന്നു? അലമാര എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. നിങ്ങൾക്കറിയാം ആ സിനിമ ബോക്സ് ഓഫീസിലെ ഒരു ദുരന്തമായി മാറി. അപ്പം ആൻമരിയ പോലത്തൊരു സിനിമ ചെയ്ത് അത്യാവശ്യം നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രശംസയും കിട്ടിയതിന് ശേഷം ഞാൻ അറ്റംപ്റ്റ് ചെയ്യേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നില്ല അലമാര എന്ന് പലരും പറഞ്ഞു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ തന്നെ ഒരു ക്യാരക്ടർ ട്രേറ്റ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ ഭയങ്കര ധൃതിയുള്ള ഒരാളാണ്. ഇപ്പം എനിക്കൊരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ തിടുക്കം കാണിക്കുന്ന ഒരാളാണ്. ഇപ്പം ചില ആൾക്കാർക്ക് അത് ഭയമായിരിക്കും, അവർ ഭയങ്കര സമയമെടുക്കും. എനിക്കങ്ങനെ, കാരണം ഒന്നും അറിയാത്തവനൊന്നും നോക്കാനില്ല. എനിക്കൊരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ധൃതികൾ കൊണ്ടാണ് ഈ പലപ്പോഴും എനിക്ക് പറഞ്ഞ അബദ്ധങ്ങൾ അർജന്റീന ഫാൻസ് പോലും അങ്ങനെ സംഭവിച്ചതാണ്. ഞാൻ എക്സൈറ്റഡ് ആകുന്ന മാത്രയിൽ എക്സിക്യൂഷൻ ഇറങ്ങുന്നൊരു ഫിലിം മേക്കറാണ്. ചിലപ്പം കുറച്ച് അധികം ആലോചിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എൻ്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ് അങ്ങനെയല്ല, പണ്ട് തൊട്ടേ അങ്ങനെയല്ല. ആ ഒരു ആങ്സൈറ്റിയും ആ ഒരു ധൃതിയൊക്കെ എൻ്റെ സിനിമാ ചൂസിങ്ങിലും കാര്യമായി ബാധിക്കാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ അലമാര പരാജയപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അതിനു മുമ്പേ ആട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആട് ടു വിജയബാബു പറഞ്ഞു, താൻ ഇനി വേറെ പടം ചെയ്യണം, നമുക്ക് ഈ പടം തന്നെ ചെയ്യാം, ജയേട്ടൻ എക്സൈറ്റഡ് ആണ്. അപ്പം ആട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു ആട് ടു. അതിൻ്റെ കാരണങ്ങൾ, ഒന്ന് പരാജയപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ. വീണ്ടും ഞാൻ ഒരു പരാജയ സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്കാണ് കാലെടുത്ത് വയ്ക്കുന്നത്. അപ്പം ഒന്നുകൊണ്ട് പഠിച്ചില്ല എന്നുള്ള ചോദ്യം ഡെഫിനറ്റ്ലി വരും. ആട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചോദിക്കില്ല, നിന്നോട് അന്നേ പറഞ്ഞല്ലേ ഇത് സാധ്യത ഇല്ലാത്തൊരു കോൺസെപ്റ്റാണ്. ആ സാധനം സിനിമയ്ക്ക് മുൻപേ തന്നെ ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു, എന്നോട് അടുപ്പമുള്ളവരും പറഞ്ഞിരുന്നു, വേണ്ടാട്ടോ വേറെ എന്തെങ്കിലും ഒറിജിനൽ സാധനം ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അടുത്ത ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അതിലും വലിയ ആശങ്ക ഈ ആട് വണ്ണെന്ന് പറയുന്ന സിനിമ ടൊറൻറ്റിലും DVD-യിലും വീട്ടിലെ മിനി സ്ക്രീനുകളിലും കണ്ട ബഹുഭൂരിപക്ഷം പ്രേക്ഷകരാണ് കേരളത്തിൽ കൂടുതലുള്ളത്. അപ്പോൾ അവർ തിയേറ്ററിൽ വരുമോ, ഇവർ തിയേറ്ററിൽ വരുന്ന ടൈപ്പ് പ്രേക്ഷകരാണോ ഇതിൻ്റെ ഫോളോവേഴ്സായിട്ടുള്ളത്, അത് മറ്റൊരു ആശങ്കയാണ്. കാരണം നമുക്കൊരിക്കലും ചുഴിഞ്ഞു നോക്കാൻ കഴിയുന്ന
ഒരു ഒരു ഓഡിയൻസ് വിഭാഗമല്ല അത്. ഇങ്ങനെ ഒരുപാട് ആശങ്കകളിലേക്കാണ് നമ്മൾ ആടിട്ട് കറക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കരിയറിലെ ഏറ്റവും നിർണായകമായൊരു സിനിമയായിരുന്നു ആടിട്ടു. അത് എനിക്ക് സ്വയം പ്രൂവ് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. ഞാൻ ഈ നോൺ സെൻസിക്കൽ ജോണർ അറ്റംപ്റ്റ് ചെയ്തത് വെറുതെ അല്ല. ഇത് നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊരു സിനിമ എത്തിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ്. പക്ഷേ ഇത്തവണ നിങ്ങൾ തിയേറ്ററിലേക്ക് വരണം എന്നുള്ളൊരു സംവിധായകൻ്റെ കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ എനിക്കൊന്ന് കാണിക്കണമായിരുന്നു. പ്രേക്ഷകർക്ക് മനസ്സിലായി, അവർ വന്നു, അവർ സ്വീകരിച്ചു. ആ സിനിമ എൻ്റെ കരിയറിൽ ഏറ്റവും വലിയ വിജയമായി. എനിക്ക് തോന്നുന്നില്ല അഞ്ചാം പാതിര ആ വിജയത്തിനപ്പുറത്തേക്ക് പോകുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ പോയേക്കാം. പക്ഷേ അതിപ്പോഴും ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഒരുപാട് കൾട്ട് ഫോളോയിങ് ഉള്ള അങ്ങനെ പറയുന്നത് പോലും ഒരു അവസ്ഥയിലേക്ക് ആ സിനിമ ഒറ്റയ്ക്കൊറ്റും സ്പിൻഓഫുകൾ പോലും ചെയ്യാവുന്ന രീതിയിൽ ആ കഥാപാത്രങ്ങൾക്ക് പോപ്പുലാരിറ്റി കിട്ടി. അതൊരു നിർണായകമായ സിനിമയായിരുന്നു. കയ്യിലുള്ളൊരു സ്റ്റോക്കിന്റെ ഭാഗമായിട്ട് വരുന്ന സിനിമയാണോ അഞ്ചാം പാതിര, അല്ലെങ്കിൽ ഈ ഓം ശാന്തിക്ക് ശേഷമുള്ള ആലോചനകൾ തന്നെയായിരുന്നു അതിന് ശേഷമുള്ള സിനിമ? അഞ്ചാം പാതിര ശരിക്കും പറഞ്ഞാൽ ഞാൻ അർജന്റീന ഫാൻസ് കഴിഞ്ഞിട്ട് ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കണം. റിലീസിന്റെ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, പടം പൊട്ടി, നിർമ്മാതാവിൻ്റെയും മറ്റു ആളുകളുടെയും വിഷമത്തിൽ പോലും പങ്കുചേരാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് തൊട്ടുപുറകെ ഭാര്യയ്ക്കും വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആലോചിച്ച് ഇതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ് തുടങ്ങുന്നത്. ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ആദിമ രൂപം ഞാൻ നിർമ്മാതാവ് ആഷിക് ഉസ്മാനെ ആ ചിക്കൻ ബോക്സ് പിടിച്ച അവസ്ഥയിൽ തന്നെ വിളിച്ച് ഫോണിൽ വിളിച്ച് പറയുകയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ബോക്സ് പിടിച്ച് എഴുതിയൊരു സിനിമയാണ്. അപ്പോൾ ഫ്രസ്ട്രേഷനും ദേഷ്യവും വാശിയും എല്ലാം കൊണ്ടും എഴുതിയൊരു സിനിമയാണ് അഞ്ചാം പാതിര. അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന് പറഞ്ഞ തിയേറ്റർ നല്ല നിലയ്ക്ക് തിയേറ്ററിക്കൽ പരാജയം, അതിന് പുറമേക്കുള്ള ബിസിനസ് കൺസേൺ അറിയില്ല, തിയേറ്ററിൽ വലിയ രീതിയിൽ തന്നെ പരാജയപ്പെട്ട സിനിമയാണ്. അതിന്റെ തന്നെ നിർമ്മാതാവ് അടുത്ത സിനിമയ്ക്ക് കൈ തരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഫാക്ടർ എന്തായിരിക്കും? എന്നാൽ പിന്നെ അടുത്തത് മിഥുനെ കൊണ്ട് ഏൽപ്പിക്കാം എന്ന് തോന്നുന്നു. അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അത് വീണപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു നമ്മൾ ഒരെണ്ണം കൂടെ അടിക്കുകളയാണ്. ആഷിക്കിന്റെയും വാശിയായിരുന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ച് രണ്ടാമത് വീണ്ടും ഒരു സിനിമയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഉപദേശിച്ചു നിങ്ങൾ ഒരുമിക്കണ്ട, നിങ്ങൾക്ക് രാശിയില്ല, മാത്രമല്ല ത്രില്ലറിലേക്കാണ്, മിഥുൻ മാനുവലിന്റെ സേഫ് സോണിലുള്ള കളി പോലും അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങളുടെ ഒരു വാശിയായിരുന്നു. ഒന്ന് വീണു, കുഴപ്പമില്ല, വീണു, പടം മോശമായിരുന്നു, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, വീണു. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതൊന്നുമല്ലാത്തൊരു സിനിമ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ വാശിയാണ്. ആ വാശിയിൽ നിന്നുണ്ടായതാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ അർജന്റീന കഴിഞ്ഞ പോലെ ആടുത്തിയൊക്കെ ചിലപ്പോൾ അറ്റംപ്റ്റ് ചെയ്തിരുന്നിരിക്കാം. പക്ഷേ ഈ വാശി പുറത്താണ്, ഒന്നും കൂടെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ പ്രൂവ് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഒരു നല്ല സിനിമ ചെയ്തു എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കും. ആ ഒരു വാശിയുടെ പുറത്താണ് ഞാനും വാശിക്കും വീണ്ടും ഒരു സിനിമ കൂടി ചെയ്യാൻ തീരുമാനിക്കുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ചിലപ്പോൾ സിനിമകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അദ്ദേഹം ഇനിയിപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരോട് തമാശ രൂപേണ പറയുന്നുണ്ടായിരുന്നു, അഞ്ചാം പാതിര പൊട്ടിയിരുന്നെങ്കിലും അടുത്ത ദിവസം ഞാനും ഇതിനും കൂടെ വീണ്ടും പടം അനൗൺസ് ചെയ്യുമായിരുന്നു. ഞങ്ങളൊരെണ്ണം പ്രൂവ് ചെയ്യുന്നവരെ സിനിമകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം അഞ്ചാം പാതിര വരുന്ന സമയത്ത് സമാന കാലഘട്ടത്തിലുള്ള ഇതര ഭാഷാ ത്രില്ലറുകൾ അല്ലെങ്കിൽ വെബ് സീരീസ് അടക്കമുള്ള കാര്യങ്ങൾ അതിനോടൊക്കെ കിടപിടിക്കുന്നതാവണം, അല്ലെങ്കിൽ അത് കാണുന്നൊരു മലയാളി ഓഡിയൻസിന് മുന്നിലേക്കാണ് ഇത് എത്തുന്നത് എന്ന്? എൻ്റെ ആദ്യത്തെ ആശങ്ക അവസാനിച്ചത് ഷൈജു കാലിദ് സിനിമയിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ അദ്ദേഹത്തെ അടുപ്പമുള്ളവർക്കറിയാം, അദ്ദേഹത്തെ കഥ പറഞ്ഞ് വീഴ്ചൊരു സിനിമയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് സൂപ്പർ സെലക്റ്റീവാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള വലിയ സിനിമാട്ടോഗ്രാഫേഴ്സും ഡയറക്ടേഴ്സും പോലും വിളിച്ച് അഭിനന്ദിക്കുന്ന ഒരു സിനിമാട്ടോഗ്രാഫറാണ്. മാത്രമല്ല അദ്ദേഹം ഒരു കടുത്ത തള്ളർ ആരാധകനുമാണ്. അപ്പം ഇതിൻ്റെ ഡ്രാഫ്റ്റ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇത് മറ്റ് സിനിമകളുമായിട്ട് ഇതിൻ്റെ ടെംപ്ലേറ്റുകൾക്ക് സാമ്യമുണ്ട്, പക്ഷേ ഇതിൻ്റെ കഥ പോകുന്ന വഴി വളരെ കൃത്യമായിട്ടും പുതിയതായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല എൻ്റെ റെഫറൻസുകൾ വേറെയാണ്. അപ്പോൾ ആ ആശങ്ക അദ്ദേഹം വന്നതോടുകൂടി എനിക്ക് മാറി. പിന്നെ അടുത്ത ബുദ്ധിമുട്ടുള്ള ആളാണ് സൈജു ശ്രീധരൻ, സുഷിൻ, സൗണ്ട് ഡിസൈൻ ചെയ്ത വിഷ്ണു ശ്രീശങ്കർ, ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ കൂടിയാണ്. വിഷ്ണു ശ്രീശങ്കറൊക്കെ നമ്മളൊരു മോശം സുഹൃത്തുക്കൾ പറഞ്ഞു നിനക്കൊന്നും വേറെ പണിയില്ല ആളെ, അന്ന് മുഖത്ത് നോക്കി ചോദിക്കുന്ന അത്രയും സൗഹൃദമുള്ള ആളുകളാണ്. അപ്പോൾ ഇവർ ഇത്രയും ഒരു ടീമിനെ അസംബിൾ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ സബ്സ്റ്റൻസ് ഈസ് ഓക്കെ, മാറ്റർ ക്ലിയറാണ്. മറ്റ് സമാനതകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഞാനത് വെട്ടിയാൽ ഇത് അവിടെ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇതിനകത്ത് ഒരു ഏരിയയിൽ നമ്മൾ സമാനതയിലൊരു സംഭവം പിടിച്ചിട്ടുണ്ട്, അത് അതിന് മുൻപ് വന്ന ഒരു ഏരിയയ്ക്ക് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്, വളരെ ബോധപൂർവ്വം പിടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ പൂർണ്ണമായ തിയേറ്ററിക്കൽ ഇമ്പാക്റ്റ് ചെന്നൈയിൽ പ്രിയൻ സാറിൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ഡോൾബി അറ്റ്മോസിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ചിലയിടത്തെങ്കിലും ആളുകൾ പറയും, ചിലരെങ്കിലും പറയും ഗംഭീര ദൃശ്യാനുഭവമായിരുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളത്. അതിന് ഇവരുടെ സൗണ്ട് ഡിസൈനൊക്കെ ഒരുപാട് റോളുകളൊക്കെ ഇറങ്ങുന്നുണ്ട് സൗണ്ട് ഡിസൈനൊക്കെ വെച്ചിട്ട്. അപ്പം ഇപ്പം പലരും പറയുന്നു രാക്ഷസനൊപ്പമോ അതിന് മുകളിലോ തിയേറ്റർ അനുഭവം സമ്മാനിച്ചൊരു സിനിമ എന്ന് പ്രേക്ഷകർ പറയുന്നത് കേൾക്കുമ്പം സന്തോഷമുണ്ട്. ഈ തിയേറ്റർ അനുഭവത്തെപ്പറ്റി ഞാൻ ഏറ്റവും അവസാനമാണ്
എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. കഥയെപ്പറ്റി ആദ്യം ഉണ്ടായിരുന്നു, ഇതിൻ്റെ വിഷ്വൽസിനെ പറ്റി ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഫസ്റ്റ് കട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഫ്ലോയെപ്പറ്റി സംശയമില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഓവർഹെഡ് പോകുമെന്നൊരു പേടി ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷ്ണുവിൻ്റെ സൗണ്ട് ഡിസൈനിങ് പരിപാടിയും രാജാകൃഷ്ണൻ്റെ മിക്സും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സുഷ്ണു ഉണ്ടായിരുന്ന സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞ് ലാസ്റ്റത്തൊരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചിലരെങ്കിലും തിയേറ്ററിൽ കണ്ട് ഗംഭീര അഭിപ്രായം തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ റെഫറൻസിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഇതിനു മുൻപ് ആൾക്കാർ ബെഞ്ച് മാർക്ക് ആക്കി വെച്ചിരിക്കുന്ന സിനിമയോടൊപ്പം തന്നെ നമ്മുടെ സിനിമ വരുമെന്നുള്ള കാര്യത്തിൽ അല്ലെ തൊട്ട് താഴെയെങ്കിലും വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ സമയത്താണ് ഒരു കോൺഫിഡൻസ് വന്നത്. ഇപ്പോൾ ഈ അഞ്ചാം പാതിര കണ്ടപ്പോൾ എനിക്കും തോന്നിയിട്ട് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പത്തെ സിനിമകളിൽ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് നമ്മൾ പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ദൃശ്യാവതരണ പാഠം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ അത്തരം കാര്യങ്ങളേക്കാൾ അല്ലെങ്കിൽ നെഗറ്റീവിൽ ഒരാൾ അയാളുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ് കൊണ്ട് കാണിക്കുന്ന മാജിക്കിനേക്കാൾ മിന്നും കുറച്ചുകൂടി ഈ പറയുന്ന സീക്വൻസുകൾ അല്ലെങ്കിൽ സീൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള താല്പര്യമായിട്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ഒരു ക്രാഫ്റ്റ്മാൻ എന്നുള്ള രീതിയിൽ എനിക്കൊരു സിഗ്നേച്ചർ വേണം എന്ന് നിർബന്ധമില്ലാത്ത പോലെ അത്തരം ശ്രമങ്ങൾ കുറഞ്ഞൊരാൾ എന്നുള്ള രീതിയിലാണ് സിനിമ ഉണ്ടായിരുന്നു. അത് മിഥുനു തന്നെ തോന്നുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ സി ഞാൻ ഇപ്പോൾ ആട് പോലത്തെ ഒരു നോൺ സെൻസിക്കൽ സിനിമ ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകളെ ചിരിപ്പിക്കുക. അപ്പം ഞാൻ ആക്ച്വലി ബോധേഡ് ആയിരുന്നത് അതിനെക്കുറിച്ച് മാത്രമാണ്. ഈ കോമഡി നമ്പർ ഏറ്റിരിക്കണം, ഇത് മറ്റ് സിനിമകളിലൊന്നും വന്നിട്ടില്ല, ഈ എപ്പിസോഡിന് ആളുകൾ ചിരിച്ചിരിക്കണം. ഇവിടെ ഷാജി ബാബൻ്റെ ഒക്കെ ബാല എപ്പിസോഡ് വരുന്നുണ്ട്, ഇതൊരു ടൈറ്റ് ഡ്രോപ്പ് വാക്കാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഇത് കട്ടച്ചളിയാവും. അപ്പം ഞാൻ ഒരു ഒരു ഭയങ്കര സ്റ്റോറി ടെല്ലർ ആവുക എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഒരു എൻ്റർടൈനർ ആവുക എന്നതിലായിരുന്നു എൻ്റെ ഫോക്കസ് മുഴുവൻ. കാരണം അതിനുമുമ്പ് ഞാൻ ചെയ്ത സിനിമകൾ എടുത്താലും അറിയാം, ആൻമരിയ ഒരു ഫീൽ ഗുഡ് സിനിമയാണ്, അത് ആളുകളെ ഒന്ന് ഫീൽ ചെയ്യിപ്പിച്ച് അല്പം ഒന്ന് ചെറുതായിട്ടൊന്ന് കൈയടിപ്പിച്ച് ഇറക്കി വിടാൻ, അത് അങ്ങനത്തെ ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ ചില സിനിമയ്ക്ക്. ഞാൻ ആസ് എ മേക്കർ എൻ്റെ ബാറും അത്രയേ വെച്ചിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഡ്രാഫ്റ്റ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെറിയ കളിയല്ല, ഫിലിം മേക്കർക്കുള്ള വലിയ ടാസ്ക്. അതെ, ഇത് ഞാൻ അന്ന് ഫിലിം മേക്കർക്ക് ഇതുവരെ വെച്ച ബാറിൻ്റെ ഒക്കെ മുകളിൽ പോകുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ ഞാനും ആഷിഖ് ഉസ്മാനും തീരുമാനിച്ചത് നമുക്ക് ഇൻഡസ്ട്രി ബെസ്റ്റ് ആയിട്ട് ടെക്നീഷ്യൻസ് വേണം, ഇത് ഒരിക്കലേ ഈ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്യാമറ മോശമായി, ഇതിൻ്റെ ബി ജി എം മോശമായി, എഡിറ്റിംഗ് മോശമായി എന്നൊരാളെ കൊണ്ടും പറയിപ്പിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു ടീമിനെ നമ്മൾ ഒരുക്കിയത്. കാരണം അത് ഞാനെന്ന് പറയുന്ന സംവിധായകൻ എനിക്ക് വേണ്ട ഒരു ലക്ഷ്യം തിരിച്ചറിഞ്ഞെടുത്താണ് ഇത്രയും വലിയൊരു ക്രൂ അസംബ്ലിംഗ് ഒക്കെ നടന്നത്. അല്ലായിരുന്നെങ്കിൽ ഇതെങ്ങനെയെങ്കിലും ഒരു സിനിമയാക്കുക എന്ന ഒരു ഒരു മുൻധാരണ വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെയും സമീപിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇത്രയും നിങ്ങൾ ഈ പറയുന്ന എൻ്റെ ക്രാഫ്റ്റിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും വരില്ലായിരുന്നു. അഞ്ചാം പാതിരയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുന്ന ഫിലിം മേക്കർക്ക് മുന്നിലുള്ള ഒരു അല്ലെങ്കിൽ പരിചരണ രീതി, നിങ്ങളൊരു സിനിമയെ സമീപിക്കുന്ന ഒരു അത്തരം കാഴ്ചപ്പാടിൽ പോലും മാറ്റം വരാൻ പോവാണ്. ഗംഭീരമായിട്ട് ഭീകരമായ രീതിയിൽ മാറ്റം വരാൻ പോവാണ്. കാരണം ഞാനിപ്പം പ്രൊഡക്ഷൻ വാല്യൂലൊന്നും കാര്യമായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന ഒരാളല്ല, അത് നിങ്ങൾക്ക് എൻ്റെ സിനിമ കണ്ടറിയാം. എനിക്ക് ആ ഫ്രെയിമിൽ നിന്നും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം ഊറ്റിയെടുക്കുക, ഒരു ഹ്യൂമർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സീൻ വർക്കൗട്ടാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമായിരുന്നു എൻ്റെ ആലോചനകൾ. പക്ഷേ ഈ സിനിമയോടുകൂടി ഞാൻ ഇനിയിപ്പം ഒരു സിനിമയിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി എനിക്ക് നിർബന്ധമാണ്, എൻ്റെ ഓരോ ഫ്രെയിമുകളുടെയും ബ്യൂട്ടി എനിക്ക് നിർബന്ധമാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്വയം വേറൊരു തലത്തിലേക്ക് സ്വയം അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ ചിലപ്പം നമ്മളൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കുറേ നല്ല സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ നിർബന്ധങ്ങളെല്ലാം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇതിപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ ഓരോ സിനിമകൾ വഴിയും ഞാൻ പഠിച്ചു വരുന്നതുകൊണ്ട് ഇനിയുള്ള സിനിമ ഡെഫിനറ്റ്ലി ഗുഡ് ഓർ ബാഡ് നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാനുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഈ സിനിമ തന്ന ഗുണമാണ്. അഞ്ചാം പാതിരൻ്റെ അടുത്ത് അറിയാം നമുക്ക് അതിൻ്റെ ഒരു കാസ്റ്റിംഗ്, കാസ്റ്റിംഗ് ഒരു നമ്മുടെ ഒരു സ്ഥിരം രീതി വിട്ടൊരു കാസ്റ്റിംഗ് ഉണ്ട്. അതിൽ ചാക്കോച്ചൻ എന്നൊരാൾ, ചാക്കോച്ചൻ ഒരു സൈക്കോളജിസ്റ്റ് ആവുന്ന ഒരു ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കൺവെൻഷണൽ സ്വഭാവം തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ മുതൽ ഓരോ കാസ്റ്റിങ്ങിലും, ഉണ്ണിമായ അടക്കം, ശ്രീനാഥ് ബാസി അടക്കം, ഓരോ കാസ്റ്റിങ്ങിലും ഈ പറയുന്ന ഒരു കൺവെൻഷണൽ രീതി വിട്ട് പിടിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ചാക്കോച്ചൻ എന്ന് ചോദിക്കുമ്പം എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? ചാക്കോച്ചൻ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് വളരെ ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഒരാളാണ്. ആഷിഖിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എനിക്കും അറിയുന്ന ഒരാളാണ്. അപ്പോൾ ആ ആക്സസിനപ്പുറത്തേക്ക് കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഇദ്ദേഹത്തിന് വലിയ താരപരിവേഷങ്ങളൊന്നുമില്ല. ഇദ്ദേഹം വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിട്ട് സ്ക്രീനിലെത്തിക്കഴിഞ്ഞാൽ പ്രേക്ഷകർക്കതിൽ പരാതികളും ഉണ്ടാവില്ല. പ്രേക്ഷകർക്ക് അങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റേഷൻസിൻ്റെ ബാരിയറില്ല. വളരെ സ്വാഭാവികമായും വളരെ സാധാരണക്കാരനായി ഇയാൾക്ക് ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് ബിഹേവ് ചെയ്യാൻ പറ്റും.
ഇതിൽ പല സീനുകളിലും കുഞ്ചാക്ക ബോബൻ എന്ന് പറയുന്ന ആള് പോർട്രേ ചെയ്യുന്ന അൻവർ ഹുസൈൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഡയലോഗ് പോലും ഇല്ല. പല മേജർ സീനുകളിലും ഇയാൾ റിയാക്ഷൻസ് മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. കാരണം അത് അദ്ദേഹം ഇതെല്ലാം ആദ്യമായി കാണുന്ന പ്രേക്ഷകനെ പോലെ തന്നെ ആദ്യമായി കാണുന്ന ഒരു സൈക്കോളജിസ്റ്റായിട്ട് വളരെ മിതത്വം പാലിച്ച് സ്ക്രീനിൽ ബിഹേവ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം മതി എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ തീരുമാനിച്ചിരുന്നു. കഥ കേട്ടപ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡായി, ക്രൂവിനെ പറ്റി കേട്ടപ്പോൾ അതിലേറെ എക്സൈറ്റഡായി. പിന്നെ ഇതിലെ ഓരോ കാസ്റ്റിങ്ങും, ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ഓരോ ക്യാരക്ടർ വരുമ്പോഴും മുന്നിലേക്ക് എത്തുന്ന പേരുകൾ വെട്ടുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. കാരണം ഇന്നൊരാൾ വേണം എന്ന് പറയുമ്പോൾ മുന്നിലേക്ക് നമ്മുടെ കുറച്ച് ആദ്യത്തെ മൂന്നോ നാലോ ഓപ്ഷൻ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ വളരെ പ്രധാനമായിട്ടും ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഉണ്ണിമായിലേക്ക് എത്തുന്നത്, ജിനുവിലേക്ക് എത്തുന്നത്. ഭാസി പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരുന്നു. ഭാസി ഫസ്റ്റ് ഓപ്ഷനായി വരാൻ കാരണം, ഒന്ന് ഭാസിക്ക് ഒരു ഒരു ഗീക്ക് ലുക്കുണ്ട്. ഒരു ഒന്ന് ചെറിയ ട്രാൻസ്ഫോർമേഷൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലുക്ക് എക്സാക്ട്ലി ലൈക്ക് എ ടെക്കി. അപ്പോൾ അവൻ പേഴ്സണലിയും ഈ പറഞ്ഞ പോലെ നമ്മളാരും കാണാത്ത വീഡിയോസ് കാണുന്ന, ആരും കേൾക്കാത്ത മ്യൂസിക് കേൾക്കുന്ന ഒരാളൊക്കെയാണ്. ഭാസി മാത്രമാണ് ഇതിനകത്ത് ആക്ച്വലി നമ്മൾ ഇവൻ മതി എന്ന് പറഞ്ഞ് കാസ്റ്റ് ചെയ്ത ഒരാൾ. അപ്പോൾ അത് വളരെ ഈ പറഞ്ഞ പോലെ കാസ്റ്റിങ്ങിൽ നിങ്ങൾ ചെറുതല്ലാത്ത ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെന്ന് വേണേൽ പറയാം. ഉണ്ണിമായ ഷൈജു ഖാലിദിൻ്റെ സജഷൻ ആയിരുന്നു, എടോ വളരെ സാധാരണക്കാരനായ ഒരു ആളല്ലേ ഇതിനകത്തെ ഐ പി എസ്സുകാരി, നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള പോലെ കീഴുദ്യോഗസ്ഥനെ മിക്കിട്ട് കയറുന്ന ആളൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ വരട്ടെ, ഉണ്ണിമായ വരട്ടെ, ഉണ്ണിമായ വരട്ടെ, ഉണ്ണിമായ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള ആളുകളൊക്കെയും അങ്ങനത്തെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള IAS IPS സ്ത്രീകളാണ്. അപ്പം അവരെ പോലെ ഒരാളെ പ്രേക്ഷകർക്ക് തോന്നിച്ചു. അപ്പം അങ്ങനെ ഒരു കാസ്റ്റിങ്ങിന് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു പുതുമയുടെ സുഖം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ദ്രൻ സേട്ടൻ. ഇപ്പം നമ്മൾ ഇപ്പം മൈൻഡ് ഹണ്ടേഴ്സ് കാണുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഒരു ഭീമാകാരന്മാരായ സീരിയൽ കില്ലേഴ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപമുള്ളൂ. ബാക്കിയെല്ലാം ചേട്ടാ ഇത് പക്കത്തെ വീട്ടിലെ പയ്യൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദേ ഒരു പാവം അച്ഛൻ അല്ലെ ചേട്ടൻ പോണു എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഇന്ദ്രൻ സേട്ടനിലേക്ക് എത്തുന്നത്. ആ ക്യാരക്ടർ തിയേറ്ററിൽ രണ്ടോ മൂന്നോ സീനേ ഉള്ളെങ്കിലും ചെറുതല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ കാസ്റ്റിംഗ് എല്ലാവരും കൂടെ ഒത്ത് ഒരുമിച്ച് ആലോചിച്ചെടുത്ത തീരുമാനങ്ങളായിരുന്നു ഇന്ന ഇന്ന ആളുകളെ കാസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് തിയേറ്ററിൽ ഭയങ്കര ഞങ്ങൾക്ക് ചെറുതല്ലാത്തൊരു മൈലേജ് ഈ സിനിമയ്ക്ക് തന്നിട്ടുണ്ട്. ഇന്ദ്രൻ സിനിമ നേരത്തെയും യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാവിന്റെ കഥാപാത്രം. ഇതിലെത്തുമ്പം ഇന്ദ്രൻസ് ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ സീനിൽ എനിക്ക് തോന്നുന്നത് അതൊരു ഈ പറഞ്ഞൊരു ഫിഞ്ചർ റെഫറൻസ് എന്ന് പറയാവുന്ന മൊമെന്റിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രത്യേക സീനിൽ അദ്ദേഹത്തിന്റെ എന്തുകൊണ്ട് എന്നുള്ള റീസൺ വിവരിക്കുന്ന മൊമെന്റിൽ ഇന്ദ്രൻസിന്റെ കരിയറിൽ നമ്മൾക്ക് ഓർക്കുന്ന ഇതുവരെയുള്ള ഇന്ദ്രൻസിന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു പെർഫോമൻസ് ആണ് ഡ്രൈവ് ചെയ്യുന്നത്. എന്താണ് ബിഹൈൻഡ് ദ ക്യാമറ? ഞാൻ ഇത് സ്പെസിഫിക് കേൾക്കണം, എനിക്ക് പേഴ്സണലി അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സീനാണ്. ഇതിന്റെ ഏറ്റവും വലിയ നഷ്ടം പ്രേക്ഷകരുടെ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ദ്രൻ സേട്ടനോട് പറഞ്ഞു ചേട്ടാ അപ്പൊ മിഥുൻജി തന്നെ വിളിക്കാം. അപ്പം ഈ മനുഷ്യൻ വിനയം കൊണ്ട് നമ്മളെ തോപ്പിച്ച് കളയുന്ന ആളാണ് അറിയാലോ. അതും ആർട്ടിഫിഷ്യൽ അല്ലാത്ത വളരെ ജെനുവിൻ ആയിട്ടുള്ള വിനയം. മിഥുൻജി എന്താണ് പരിപാടി? അപ്പം ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നു റിപ്പറാണ്. അപ്പം ഞാൻ റിപ്പറായിട്ട് വന്ന, ഞാൻ പറഞ്ഞു ചേട്ടൻ റിപ്പറായിട്ട് വന്ന. അപ്പം അദ്ദേഹത്തിൻ്റെ സംവിധായകരോടൊക്കെ ഭയങ്കര രസമാണ്. അല്ല ഒന്നുമില്ല, ഞാൻ ചോദിച്ചു എന്ന് മാത്രം. ചേട്ടൻ വായോ, പുള്ളി വന്നിരുന്നു, ഞാൻ ഡയലോഗ് കൊടുത്തു, ഇതാണല്ലേ ഡയലോഗ്. പുള്ളി വന്നിരുന്നു, ആ ചേട്ടൻ റിഹേഴ്സൽ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ഇദ്ദേഹം ഈ റിപ്പർ രവി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു ഓർഗാസ്മിക് ലെവലിൽ അയാളുടെ കൊലകളെ കാണുന്ന ഒരാളാണ്. അപ്പം ആ ഒരു ഒരു ഇത് ഞാൻ ഷൂട്ടിംഗ് നമ്മൾ പറയുന്ന ഭാഷ വേറെ അറിയാലോ, അതുണ്ടാവണം കേട്ടോ. ചേട്ടൻ ഒന്ന് റിഹേഴ്സൽ അടിച്ച് നോക്കിക്കോളാം. അപ്പം ഞാനിരിക്കുന്നുണ്ട്, ഷൈജു ഖാലിദ് ഇരിക്കുന്നുണ്ട്, പുള്ളി ഡയലോഗ് ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചിട്ട് ഒരു പയ്യൻ ചെറുതായിട്ടൊന്ന് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തു. പുള്ളി റിഹേഴ്സലിൽ ഒരു സംഭവം അടിച്ചു. അപ്പം ഞാൻ ഷൈജു ഖാലിദ് ഇങ്ങനെ പരസ്പരം നോക്കി. ഷൈജു ഖാലിദ് ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ പോവാന്ന് പറഞ്ഞു. ആ റിഹേഴ്സലിൽ അടിച്ച സാധനം ടേക്കിൽ കിട്ടിയില്ല, രണ്ടോ മൂന്നോ ടേക്ക് എടുത്തിട്ട്. ഇപ്പോഴും ആ റിഹേഴ്സലിലെ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു നാലിരട്ടി ഇമ്പാക്റ്റ് വരുമായിരുന്നു.